സ്റ്റേജ് ടു ട്യൂൺഡാണ് വണ്ടി. ഓക്കെ, പവർ ട്യൂൺഡാണ്, ഹാർമോണിക്സ് എന്ന ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത്, ബാംഗ്ലൂരുള്ള ഒരു ഹോണ്ട സിറ്റി ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോ നിസാന്റെ ടെറാനോ ഡീസൽ ഓട്ടോമാറ്റിക് ഇവിടെ അവൈലബിൾ ആണ്. ഒറ്റയ്ക്ക് ഒരു ഗ്രീൻ വരുന്നുണ്ട്, പുതിയ ഏട്ടൻ അന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ആ വീഡിയോയിൽ ആ ഒരു ഗ്രീന് ഭയങ്കര പ്രത്യേക ഗ്രീൻ ആയിരുന്നു. പനോറമിക് സൺറൂഫും കാര്യങ്ങളും ഓട്ടോബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടി. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഡ്യുവൽ ടോൺ കളറിൽ വരുന്ന ഒരു വണ്ടി, നല്ലൊരു വണ്ടി. പോളോ ജി ടി ആണ്, 1.2 DST ഗിയർ ബോക്സ് വരുന്നത്. നമുക്ക് ഒരു ഏകദേശം ഒരു 65-70 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ടയേഴ്സ് 4 യൊക്കോഹാമയിൽ പുത്തൻ ടയേഴ്സ് ആണ്, അതിലേക്കും ചെലവില്ല. ഞാൻ നോട്ടീസ് ചെയ്തു, അത് എടുക്കുന്ന സമയത്ത് നമ്മള് മാക്സിമം ഹാപ്പി ആയിട്ട് എടുക്കുക. അപ്പൊ എയർപോർട്ടിലൊക്കെ ഡെലിവറി കൊടുത്ത ടീംസ് ആണ്. അപ്പൊ നല്ലൊരു നല്ല കളറിലുള്ളൊരു വെർണ ഇവിടെ അവൈലബിൾ ആണ്, ഹുണ്ടായിന്റെ വെർണ. നേരെ കോണ്ടാക്ട് ചെയ്യുക മെട്രോ കാസിൽ. ഹലോ, നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം മെട്രോ കാസിലാണ്. മെട്രോ കാസിൽ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് പുതിയ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് യൂസ്ഡ് കാറിന്റെ ഒരു കളക്ഷനുള്ള സ്പോട്ടും കൂടിയാണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് തിരുവനന്തപുരം മിനി ബൈപ്പാസിലോട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം, ലെറ്റ്സ് റോളിംഗ്. അപ്പൊ ഇന്ന് കാറിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ ഉള്ളത് അനഘാണ്. ഹായ്. ഹായ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ടല്ലോ. കാറ് മാറിയിട്ടുണ്ടല്ലോ. ജാനുവരിയിൽ വീഡിയോ ചെയ്യണം വിചാരിച്ചില്ലേ, നടന്നില്ല. എന്തായാലും ഫെബ്രുവരിയിൽ പുതിയ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ കിയന്റെ സെൽറ്റോസ് തുടങ്ങിയാലോ. സെൽറ്റോസ് തുടങ്ങിക്കോളാം. ഏതാ മോഡൽ ഇത്? ഇത് 2021 പത്താം മാസം വണ്ടിയാണ്. കിയ സെൽറ്റോസിൽ HTX ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വളരെ ലോ കിലോമീറ്റർ ആണ്, 9000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. 9000 കിലോമീറ്റർ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്. സീറോ ക്ലെയിം വണ്ടിയാണ്. സീറോ ക്ലെയിം വണ്ടിയാണ്. ഓക്കേ. പിന്നെ അണ്ടർ വാറണ്ടി ആണ്. എന്തായാലും ഉണ്ടാവുമല്ലോ. ആ സർവീസ് ഹിസ്റ്ററി ഉണ്ട്, അണ്ടർ വാറണ്ടി ആണ്. വാറണ്ടി ആണ്. 2024 പത്താം മാസം വരെ കമ്പനി വാറണ്ടിയിലാണ്. ടയറും അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലുള്ള ടയറും കൂടി ഉണ്ട് അല്ലേ? ഓ, ഫുൾ എങ്ങനെയാണോ ഷോറൂം നോക്കിയാൽ ചെറിയ ഓടിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതുവരെയുള്ള സർവീസ് കമ്പനിയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കറക്റ്റ് മെയിൻറ്റെയിൻ ആണെങ്കിൽ ആ വാറണ്ടി നമുക്ക് കറക്റ്റ് ആയിട്ട് വാങ്ങിയത്. ഇത് നമ്മൾ ചോദിക്കുന്നത് 15.65 ആണ്. ഇത് ഇറങ്ങുന്ന സമയത്ത് 19 ആയിരുന്നു ഓൺ റോഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 21 ആയി. ഇപ്പോൾ ന്യൂ ഷേപ്പ് വന്നപ്പോൾ 21 ആയി. നമ്മൾ ചോദിക്കുന്നത് 15.65. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക്. ലോൺ നമുക്കൊരു 13 മുതൽ 13.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കുറച്ച് ചെയ്ത് കൊടുക്കുക, മാക്സിമം ലോണും ചെയ്ത് കൊടുക്കുക. അതെ അതെ. പിന്നെ അത്യാവശ്യം നല്ല നമുക്ക് ലോങ് ഒക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി കൂടിയാണ്. ഓ, സെൽറ്റോസ് എന്ന് അറിയുന്നത് സെറ്റാണ് വണ്ടി. അതെ, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കും ആണല്ലോ, IVT ആണ് വരുന്നത്. നമുക്ക് അതിന്റേതായിട്ടുള്ള എല്ലാ പെർഫോമൻസും കാര്യങ്ങളും വണ്ടി തന്നെ ഉണ്ട്. 1.5 അല്ലേ, മടുപ്പ് വരില്ല. ശരിയാണ്. പുതിയ സെൽറ്റോസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ 20 ലക്ഷത്തിന്റെ മേലെ എത്തി. അപ്പോ സെൽറ്റോസും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അധികം ലോ കിലോമീറ്റേഴ്സ് ഓടിയ നല്ലൊരു സെൽറ്റോസ് ഇവിടെ മെട്രോ കാസിൽ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്യുക. അടുത്ത് നിസാന്റെ ടെറാനോ അല്ലേ? അതെ, ഇത് XP പ്രീമിയം ആണ്. ടെറാനോയിലെ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 110 PS. ഇത് 2017 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്ററിൽ ഇതുവരെയുള്ള സർവീസ് ഫുള്ള് കമ്പനിയിൽ നിന്നാണ്. ടയേഴ്സ് എല്ലാം സെറ്റായിട്ട് അപ്പോളിൽ മാറിയതാണ്. റീപ്ലേസ് ചെയ്ത ടയേഴ്സ്. ഫസ്റ്റ് ടയർ കഴിഞ്ഞ് സെക്കൻഡ് ടയർ ആണ്. പിന്നെ ഇതിൽ തന്നെ ക്രൂസ് കൺട്രോളും എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഇപ്പോൾ കമ്പനി ഫിറ്റഡ് ലെതർ സീറ്റ്സ് ആണ് എല്ലാം വരുന്നത്. ഓൺ റോഡ് അന്ന് 15.5 ലക്ഷം രൂപ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ 8,35,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക. നല്ല ഡിപ്രിസിയേഷൻ ഉണ്ട്. പിന്നെ ഈ ഒരു മോഡലിന് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. 60,000 എന്നൊക്കെ പറയുമ്പോൾ
ഓടിച്ചു മുതലാക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, ലോങ് ഡ്രൈവ് ഒക്കെ പറ്റിയ വണ്ടിയാണ്, ശരിയാണ്, നല്ലൊരു വണ്ടി കൂടിയാണ്. വേറെ വണ്ടിയിൽ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്കൊരു 7 ലക്ഷം രൂപ വരെയൊക്കെ ലോണും സുഖമായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റും. ചെറിയൊരു ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. പറ്റുന്ന കസ്റ്റമേഴ്സിന് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ നന്നായിട്ട് ആവശ്യക്കാർ കൂടുതലുള്ളതാണ്. നമ്മളിപ്പോൾ ഡീസലിൽ ഓട്ടോമാറ്റിക് കുറച്ചും കൂടി കൂടുതൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിസാനിന്റെ ടെറാനോ ഡീസൽ ഓട്ടോമാറ്റിക് ഇവിടെ അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്യുക. അടുത്ത് എൻജിന്റെ ആസ്ട്രോ അല്ലേ? അതെ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2021 ഡിസംബർ മാനുഫാക്ചർ 22 രജിസ്ട്രേഷൻ ആണ്. ഇത് വരുന്നത് ZS, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വരുന്നത്. ഇതില് മാനുവലാണ്, പെട്രോൾ മാനുവലാണ്, പനോറമിക് സൺറൂഫും കാര്യങ്ങളും ഓട്ടോബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടി. 17,000 കിലോമീറ്റർ മാനുവലാണ്, പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ. കിലോമീറ്റേഴ്സ് എത്ര ഓടി? 17,000. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഇതും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി അല്ലേ? നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടയേഴ്സും നല്ല അത്യാവശ്യം നല്ലൊരു ടയറാണ്, പുതുമയോടെ തന്നെ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊണ്ട് കയറ്റി വെച്ചേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ എസ് യു വി കാറ്റഗറീസിൽ വരുന്ന ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട് അല്ലേ? രണ്ടും കൂടി മിക്സ് ആയിട്ട്. ഓക്കെ, ടെറാനോ ഒന്ന്, ഇപ്പോഴാ ആസ്ട്രോ ഒന്ന്. അതെ. ഇത് നമ്മൾ 13,500 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് ചെയ്തു കൊടുക്കാം. കസ്റ്റമർ വെഹിക്കിൾ ആണ്, നമ്മൾ അവരോട് സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ റേറ്റ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലോണും കിട്ടും. ഓൺ റോഡ് 18,500,000 രൂപയാണ് എടുക്കുന്ന സമയത്ത് അവർക്ക് വന്ന്. ഇപ്പം ഓൺ റോഡ് കുറച്ചും കൂടി റേറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്, ഷേപ്പ് ചേഞ്ച് വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് അത്യാവശ്യം നല്ലൊരു ഡിപ്രീസിയേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എം ജിയിൽ വന്ന ആസ്ട്രോ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു വണ്ടിയും കൂടിയാണ്. ചോദിച്ചു വരുന്ന ഒരു വണ്ടിയും കൂടിയാണ്, അതും പെട്രോൾ ആയതുകൊണ്ട് തന്നെ. ഹെക്ടറിനെ അപേക്ഷിച്ച് ഹെക്ടർ കുറച്ചും കൂടി ലെങ്തിയാണ്. ഇത് ഒന്നും കൂടി നമ്മുടെ സിറ്റി കണ്ടീഷൻസിനൊക്കെ പറ്റുന്ന വണ്ടിയാണ്, കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. അത് നല്ല ബ്ലാക്ക് കളർ. അതെ. ഓക്കെ, അടുത്ത് ടാറ്റ അല്ലേ? ടാറ്റ ടിയാഗോ. ഇത് ടിയാഗോ എക്സെറ്റ് പ്ലസ് ആണ്, 2021 മോഡൽ എക്സെറ്റ് പ്ലസ് ആണ്. മാനുവൽ, സിംഗിൾ ഓണർ. 22,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ആണ് ഫുള്ള്. സിംഗിൾ ഓണറിൽ പെട്രോൾ, അതെ, പെട്രോൾ മാനുവലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ല. ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ തന്നെ, ഷോറൂമിൽ തന്നെ ബി ടു ബിയിൽ മാറിയതാണ്. ഇപ്പൊ നിലവിൽ വണ്ടി തേർഡ് പാർട്ടി ഇൻഷുറൻസിലുള്ളത്. നമ്മൾ ഒരു വർഷത്തെ ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന റേറ്റ് 5,95 2021 എക്സെറ്റ് പ്ലസിന്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. 5,50,000 രൂപ വരെ ലോണ് വാങ്ങിക്കൊടുക്കാം. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഡ്യുവൽ ടോണിൽ കളറിൽ വരുന്ന ഒരു വണ്ടി. പിന്നെ 5-star റേറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഓൺ റോഡ് 8.5 അടുത്തേക്ക് റേറ്റ് ആയി, കാരണം ഓഫർ കഴിഞ്ഞിട്ട് 8.5 വരുന്നത്. ടയറിന്റെ പ്രൊഫൈൽ ആയാലും ഒരു 50-60% തന്നെയാണ്. അപ്പോൾ ടാറ്റൻ്റെ ഒരു ടിയാഗോ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത ഇനി വോക്സ് വാഗൺ അല്ലേ? നമ്മളൊരു ട്രേഡ് മാർക്ക് വെഹിക്കിൾ. ഇത് 2018 മോഡൽ പോളോ ജി ടി ആണ്. 1.2 ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന മോഡൽ. 18-19 വരെ ഡി എസ് ടി ഗിയർ ബോക്സ് ഉള്ളൂ. അപ്പോ അതിന് ഒരു പ്രത്യേക ഭ്രാന്തുള്ള കുറച്ച് അപ്പോ അതിനുശേഷം 2021-22 വരെ ഇറങ്ങിയത് നമുക്ക് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആയിരുന്നു. അത് 1 ലിറ്റർ ആയി. ഇത് 1.2 ആ ഒരു പക്ക പെർഫോമൻസ് സൈഡ് വരുന്ന വണ്ടി തന്നെയായിരുന്നു. ഓണർഷിപ്പ് എങ്ങനെയാ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 68,000 കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി സർവീസിൽ എക്സ്റ്റെൻഡ് വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. ഇപ്പോഴും വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് സർവീസ് പാക്കേജും ഉണ്ട്. 2025 നെക്സ്റ്റ് സർവീസ് വരുന്ന സർവീസ് പാക്കേജിൽ ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസ് ചെയ്ത് പോവാം. അങ്ങനെ യൂസ് ചെയ്ത കസ്റ്റമർ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 9,45,000 ആണ്. 9,45,000. അതെ, ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കാം. 18 മോഡലിനെ സംബന്ധിച്ച് 1.2 ഡി എസ് ഡിക്ക് വരുന്ന ഡിമാൻഡാണ്, ആ റേറ്റ് ആണ്. അപ്പൊ നമ്മളുമായിട്ട് മാത്രമല്ല, ഒരുവിധപ്പെട്ട ഡീലേഴ്സ് ആയാലും കസ്റ്റമേഴ്സ് ആയാലും വെഹിക്കിൾ ഓണേഴ്സ് ആണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന റേറ്റ് ഇതേ റേറ്റിലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുകയും ചെയ്യും.
പിന്നെ മാക്സിമം ലോൺ ഒരു 8 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ കിട്ടേണ്ടതാണ്. അപ്പോൾ ആ ലെവലിൽ ലോണും കിട്ടും. കസ്റ്റമേഴ്സിന് വേണമെന്നാണെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ഒരു പോളോ ജി ടി ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ഡിപ്പോസിഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 1.2 ലിറ്റർ എഞ്ചിൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ഇത് ഹോണ്ട അമേസ് ആണ്. 2019 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. 2019 പെട്രോൾ ഓട്ടോമാറ്റിക് സി വി ടി ഗിയർ ബോക്സ് ആണ്. ടോപ്പ് എൻഡ് അന്ന് വന്നത് വി ആണ് വേരിയന്റ്. ടോപ്പ് എൻഡ് വരുന്നത് ഇപ്പം വി എക്സ് ആണ് ടോപ്പ് എൻഡ് വരുന്നത്. അന്ന് വി എന്ന് പറയുന്ന വേരിയന്റിൽ തന്നെ അലോയ്സും ബട്ടൺ സ്റ്റാർട്ടും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടായിരുന്നു. ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം അതിൽ തന്നെ ഇവരെ സോണിന്റെ ആൻഡ്രോയിഡ് ഇമ്പോർട്ട് ചെയ്ത സോണിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ കിലോമീറ്റർ അത് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. കറക്റ്റ് സർവീസ് ആണ്. നമ്മൾ ഫുൾ സർവീസ് ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട്. കിലോമീറ്റർ ഇപ്പം 32 32 സംതിങ് ആണ്. 32 കമ്പനിയിൽ എൻ്റർ ഉണ്ട്. 28,000 ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ട്രാക്കാണ്. വണ്ടിയിൽ മറ്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. കളറ് നല്ലൊരു അത്യാവശ്യം നല്ലൊരു കളറാ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. നമ്മൾ 780,000 രൂപയാണ് ചോദിക്കുന്നത്. ഫൈനൽ ഒരു 765 ലെവലാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അതിൽ നമുക്കൊരു 6.5 to 7 ലക്ഷം രൂപ വരെ ലോൺ വേണ്ട കസ്റ്റമേഴ്സിന് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 65-70 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 65-70 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അടുത്തേതാ ഇത് ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി ഹോണ്ടയിൽ തന്നെ ഏറ്റവും ഫേവറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാൻസ് പണ്ട് മുതലേ ഫാൻ ബേസ് ഉള്ള വെഹിക്കിൾ ആണ്. സിറ്റിയില് 2020 മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ജെൻ 5th gen ആണ് വരിക. അതിൽ ഓട്ടോമാറ്റിക് സി വി ടി പെട്രോൾ സി വി ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ആണ്. ഇതുവരെ മറ്റേ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. മറ്റ് അല്ലാത്ത സ്ക്രാച്ചസ് ഉണ്ടാക്കുക, സ്ഥിരമായിട്ട് ഒരേലും പിടിക്കലും പെയിന്റ് ചെയ്ത് അങ്ങനത്തെ നമ്മളൊന്നും നോർമലി ഹോണ്ട കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റീരിയറിന്റെ കളർ ടോണും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രീമിയം ലുക്ക് ആണ്. അതെ 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 അത് അവർ അവിടുന്ന് ഷോറൂമിൽ തന്നെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്തിട്ടാണ് ഇറക്കിയത്. അതെ. ഇതിനൊക്കെ ഏകദേശം എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? 10-11 അതാണ് മൈലേജ് ഹോണ്ട സിറ്റിക്ക് വരുന്നത്. അമേസ് വരുന്ന സമയത്ത് ഒരു 13-14 വരെ. അതെ, കുറച്ചും കൂടി മുകളിൽ വരും. ഇത് 1.5 ആണ് വരിക. അമേസ് വരുന്ന 1.2 ആണ്. എഞ്ചിൻ നല്ല പവർഫുൾ എഞ്ചിൻ ആണ്. അതെ അതെ അതെ. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1,130,000 രൂപയാണ്. അതെ, ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം. ഓൺ റോഡ് 16.5 ലക്ഷം രൂപ ഇപ്പം കോസ്റ്റ് വരുന്നുണ്ട്. അതെ, അതായത് ഈ ഷേപ്പിന് 5th gen വരുന്നത്. 20 തന്നെ 5th gen ഉണ്ട്, 4th gen ഉണ്ടായിരുന്നു. 5th gen റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, 16.5 ലക്ഷം രൂപ. മറ്റേന് വരുന്ന സമയത്ത് ഒരു 1 ലാഖിന്റെ ചോടയായിട്ടൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി കൂടിയിട്ട് ഇറങ്ങി. നമുക്ക് മാക്സിമം ലോൺ വേണ്ട കസ്റ്റമേഴ്സ് മാക്സിമം ചെയ്തും കൊടുക്കാം. ഒരു ഹോണ്ട സിറ്റി ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. കാരണം പുതിയതിൻ്റെ റേറ്റ് പഴയ ഈ ഒരു അതായത് ലേറ്റസ്റ്റ് ജനറേഷനിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ പുതിയ ഇറങ്ങുന്ന സെയിം ജനറേഷൻ തന്നെ അത്യാവശ്യം നല്ല ഡിപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് സി ബി ടി വരുന്നത് അല്ലേ? സി ബി ടി വരുന്ന ഓട്ടോമാറ്റിക്. അടുത്തേതാണ്? അടുത്ത് നമുക്ക് ഹോണ്ടയിൽ തന്നെ ഒരു വണ്ടിയും കൂടി ഉണ്ട്. ഹോണ്ടയിലോ? ഇത് ജാസ് ആണ്. 2017 മോഡൽ. ഡീസൽ എസ് വേരിയന്റ് ആണ്. അതില് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻഡ് ആണ്. 67,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പിൽ ബോണറ്റ് ബാക്ക് ഡിക്കി, ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഡോർസ് ഒന്നും റീപ്ലേസ് ഇല്ല. ഫ്രണ്ട് ബമ്പർ രണ്ട് തവണ ക്ലെയിമിലുണ്ട്, ഹിസ്റ്ററിയിലുണ്ട്. ബമ്പേഴ്സ് അല്ലാതെ വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. ബാക്കി എല്ലാ സർവീസും കറക്റ്റ് ആയിട്ടും പോയിട്ടുണ്ട്. അല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടല്ലോ. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കും. നമ്മൾ പലരും കാരണം വീഡിയോയിലൊന്നും അത് പറയാറില്ല. പറയുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാണ്. ഹിസ്റ്ററി നമുക്ക് എടുത്തുകൊടുക്കാൻ ടയറും ചെയ്താണ്. ഏകദേശം ഒരു 24-25 കിലോമീറ്റർ വെച്ച് മൈലേജ് ഗ്യാരണ്ടി കിട്ടുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട ജാസ്. മൈലേജ് വെച്ച് നോക്കുന്ന കസ്റ്റമർ ആണ്. ഡെയിലി യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഇത് നമുക്ക് 5.25 ആണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു 5-60 ലെവലൊക്കെ ലാസ്റ്റ് കൊടുക്കാം. അതിൽ 5 ലക്ഷം രൂപ വരെ ലോണും ചെയ്തു. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ ഹുണ്ടായിന്റെ വെനി വന്നിരിക്കുകയാണ്. ഇത് 2021 7ാം മാസം വണ്ടിയാണ്.
എസ്സില് വേരിയന്റ് വരുന്ന എസ് ആണ്, പക്ഷെ ഐ എം ടി നമ്മുടെ ക്ലച്ച്ലെസ് ആയിട്ടുള്ള ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാ. അതില് 1 ലിറ്റർ ടെർബോ, മൈലേജും പവറും ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. പെട്രോളിന് 1 ലിറ്റർ വരുന്ന ഐ എം ടി ഓപ്ഷൻ. ഐ എം ടി ഓപ്ഷൻ പിന്നെ സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം ഒരു വണ്ടി. ഇതുവരെ കറക്റ്റ് മെയിൻറ്റൈൻഡ് ആണ്. 23,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ്. 23,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമ്മള് ചോദിക്കുന്നത് 885,000 ആണ്. 8.75 ലെവലിലൊക്കെ ലാസ്റ്റ് കൊടുക്കുക. 875 ലാസ്റ്റ് നെറ്റ് ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. 8 ലക്ഷം രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. 8 ലക്ഷം വരെ ലോണും കയറുമല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഐ എം ടി നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിന്റെ ഒരു വെന്യൂ ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തൊരു വെഹിക്കിൾ ആണ്. ഡാർക്ക് ഗ്രീൻ ആണ്. അപ്പം നമ്മളോട് രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഏതാ കളർ ഷെയ്ഡ്, കളർ ഷെയ്ഡ് ഏതാ വരുന്നതല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഓരോ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ വരുന്ന, കാരണം ക്രെറ്റയ്ക്ക് ഒരു ഗ്രീൻ വരുന്നുണ്ട്. പുതിയ ഏട്ടൻ അന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ആ വീഡിയോയിൽ ആ ഒരു ഗ്രീന് ഭയങ്കര പ്രത്യേക ഗ്രീൻ ആണ്. പ്രത്യേക ഗ്രീൻ വരുന്നത് ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് മറ്റേ ലേറ്റസ്റ്റ് ഇറങ്ങിയ സെൽട്ടോസിന്റെ ജി ടി അതിലും ഉണ്ട്. ആ ടോപ്പിൽ വരുന്ന ഒരു കളറും ഉണ്ട്. അത് നല്ലൊരു കളർ, അടിപൊളി കളർ. ഇപ്പൊ ഈ ഹ്യുണ്ടായി കിയയിലൊക്കെ ഇങ്ങനത്തെ ഒരു നല്ല വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ഏതാണ്? ഇത് 2019 മോഡല് പെട്രോൾ വരണയാണ്. 19 മോഡൽ പെട്രോൾ വരണ. ഓട്ടോമാറ്റിക് മാനുവൽ. മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ് തൊട്ട് താഴെ SX വേരിയന്റ്. SX ഓപ്ഷനിലാണ് വരുമ്പോ സൺറൂഫ് വരും, എയർ ബാഗ് 6 വരും, ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് ഡ്യുവൽ എയർ ബാഗ്, പിന്നെ അലോയ് സെയിം ആണ്. ബട്ടൺ സ്റ്റാർട്ട് ആണ് വരിക. നാവിഗേഷൻ വരുന്ന സ്റ്റീരിയോ, പ്രൊജക്ടർ, ഹെഡ്ലൈറ്റ്, ഇതൊക്കെ സെയിം. ആകെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞാൽ സൺറൂഫും ആ 6 എയർ ബാഗിന്റെ ഡിഫറൻസും ആണ് മെയിൻ ആയിട്ട്. അതെ അതെ. ഇപ്പൊ 19 ശേഷം 20 പുതിയ ഷേപ്പ് വന്നു. 20 21 ഒരു ഷേപ്പ്, 22 വരെ ഒരു ഷേപ്പ്, 22 ലാസ്റ്റില് പുതിയ ഷേപ്പ് ഇറങ്ങി വരണേ. അതെ. ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 53,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 52,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്ത് വണ്ടി ഇതുവരെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് 4 യൊക്കോഹാമയിൽ പുത്തൻ ടയേഴ്സ് ആണ്. അതിലേക്കും ചെലവില്ല. ഇൻഷുറൻസ് ഇപ്പൊ വരുന്നത് തേർഡ് പാർട്ടി ആണ്. ബിക്കോസ് യൂസ് ഇല്ലായിരുന്നു. അപ്പോ നമ്മൾ ഒരു വർഷത്തെ ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. അപ്പൊ നിലവിൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു വർഷത്തേക്ക് ഒന്നിനെ പറ്റിയും മേടിക്കണം. അതെ. ഹയറിലേക്ക് ചിന്തിക്കേണ്ട, ഇൻഷുറിലേക്ക് ചിന്തിക്കേണ്ട, സർവീസിലേക്കും ചിന്തിക്കേണ്ട. ആ ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 8.5 ലക്ഷം രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. അതിൽ നമുക്കൊരു 7 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ കയറും. 7.5 വരെ ശ്രമിക്കാം. 7 എന്തായാലും ആ എന്തായാലും നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡിൽ കളർ കിട്ടുന്ന കുറവാ. പെട്ടെന്ന് എങ്കോരി വരുന്നതിനോണ്ട് അധികം കാണാറില്ല ഈ ഒരു കളറൊന്നും. ഇല്ല, ബ്ലാക്കിൽ കിട്ടാറില്ല. ഉള്ളവരങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും പിടുത്തം വിടുകയില്ല. നല്ല റേറ്റ് വയ്ക്കും. അപ്പൊ നല്ലൊരു നല്ല കളറിലുള്ള ഒരു വെർണ ഇവിടെ അവൈലബിൾ ആണ്, ഹ്യുണ്ടായിന്റെ വെർണ. നേരെ കോണ്ടാക്ട് ചെയ്യുക മെട്രോ കാസ്റ്റിൽ. അടുത്ത് വീണ്ടും ഫോക്സ് വാഗൺ. ഒരു കളിയില്ല ഇപ്പോൾ. ഇത് 2020 മോഡല്, 21 രജിസ്ട്രേഷൻ വരുന്ന ഹൈലൈൻ പ്ലസ് മാനുവലാണ്. 1 ലിറ്റർ ഓട്ടോമാറ്റിക്, സോറി 1 ലിറ്റർ മാനുവൽ ടർബോ. 1 ലിറ്ററിൽ മാനുവൽ ടർബോ വരുന്നത്. ഓക്കേ. ഓണർഷിപ്പ് എങ്ങനെ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇപ്പൊ 33,000 കിലോമീറ്റർ ആയത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് ഷോറൂമിൽ സർവീസ് ചെയ്തു. അത് വാറണ്ടി കട്ടായി പോകും. ചെയ്തിട്ടില്ലെങ്കിൽ ടൈം ആയിട്ടില്ല, പക്ഷെ ചെയ്യണം. പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ 6,800 രൂപയാണ് സർവീസിനായത്. നമ്മളിപ്പോ ചെയ്തു. ഇനി ഒരു വർഷത്തെ സർവീസ് ചെയ്യണ്ട. അതേപോലെ തന്നെ സ്റ്റേജ് 2 ട്യൂൺഡ് ആണ് വണ്ടി. പവർ ട്യൂൺഡ് ആണ്. ഹാർമോണിക്സ് എന്ന ബ്രാൻഡാണ് ചെയ്തേക്കുന്നത്, ബാംഗ്ലൂരുള്ള. സ്റ്റേജ് 2 ഡൗൺ പൈപ്പും ചെയ്തിട്ടുണ്ട്. എല്ലാ പക്ക ട്യൂൺഡ് നമുക്കൊരു 140-105 ആണ് സ്റ്റോക്ക് ബി എച്ച് പി വരുന്നത്. 140 ബി എച്ച് പിയുടെ അടുത്ത് ഇപ്പോ കാണിക്കുന്നുണ്ട്. ആ പെർഫോമൻസ് സൈഡ് നോക്കുന്ന ഒരു വണ്ടി പോളോ ആണ് നോക്കുന്നെങ്കിൽ ഓൾറെഡി എല്ലാം ചെയ്ത് ആ ഒരു കസ്റ്റമറെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അങ്ങനെ പോളോ ഫാൻസ് ഉണ്ടെങ്കിൽ വരിക. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി തന്നെയാണ്. അതെ. പുറത്ത് അലമ്പായിട്ടൊന്നും ട്യൂണ്ടില്ല. ഒരു സൈലന്റ് കില്ലർ എന്ന് പറയുന്ന ടൈപ്പ് വണ്ടിയാണ്. സൈലന്റ് ആണ് വണ്ടി, പക്ഷെ
ആരെങ്കിലും ഒരു ഡ്രാഗനെ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ്. സെറ്റാണ്. ഒരു പോലീസുകാരോ കാര്യങ്ങളോ വന്നിട്ട് ഇതിനകത്തുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നുള്ളൊരു സംഭവമില്ല. എക്സോസ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റോക്ക് അലോയ്സ് ആണ്. ബാക്കി അങ്ങനത്തെ പുറത്ത് കാണിക്കുന്ന ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വണ്ടിയിലില്ല. പക്ഷേ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റേജ് ടു ടൂണ്ടാണ്. ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈലന്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ, അതുപോലെ തന്നെ നോർമൽ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടി തന്നെയാണ്. ഏയ് പെർഫോമൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ട്യൂൺ ചെയ്തൊരു വണ്ടിയാണ്. അതിൻ്റെ പെർഫോമൻസ് വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാം. മെട്രോ കാസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, വേഗം കോൺടാക്ട് ചെയ്തോളി. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 8.5 ലക്ഷം രൂപയാണ്. 8.5, ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക. നോർമൽ 2020-21 മോഡലിലൊക്കെ വരുന്ന ഒരു ആസ്കിംഗ് റേറ്റ് തന്നെയാണ്. സ്റ്റേജ് ടു നമുക്ക് ഒരു ബോണസ് ആയിട്ട് കിട്ടും, അഡീഷണൽ ആയിട്ട് കിട്ടുന്ന കൂടിയുണ്ട്. അത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. കാരണം ട്യൂണും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടി, കാരണം നോർമൽ ആ ഒരു യൂഷ്വലി ഉള്ള ഒരു റേറ്റിന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പോളോ ഫാൻസ് ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്യാം. അടുത്തത് മാരുതി സ്വിഫ്റ്റ് അല്ലേ? ആ ഏതാ മോഡല്? ഇത് 2022 മോഡൽ BS6 വണ്ടി. പെട്രോള് VXI മിഡിൽ ഓപ്ഷൻ. സിംഗിൾ ഓണർ. 34,000 കിലോമീറ്റർ ഓട്ടോ. കമ്പനി സർവീസ്. അണ്ടർ വാറണ്ടി. 2024 8-9 മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ടാവുക. എക്സ്റ്റെൻഡ് ചെയ്യണേ ചെയ്യാം, ഒരു 2 വർഷം ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ സ്റ്റോക്ക് 2 വർഷമാണ് കമ്പനി വരുന്നത്. ആ 2 വർഷത്തിന് പുറമേ നമുക്ക് വേണേൽ 3 വർഷം അപ് ടു 3 ഇയേഴ്സും കൂടി ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചെലവുകളില്ലാത്തോണ്ടിയാണ്, നല്ല മൈലേജും കിട്ടും, എല്ലാരും കൊണ്ടുനടക്കുന്ന ഒരു വണ്ടി കൂടിയാണ്. എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 6.95 ചോദിക്കുന്നുള്ളൂ. മാക്സിമം റേറ്റ് കുറഞ്ഞ റേറ്റാ. ഈ റേറ്റ് ഒന്നും അല്ല ഇവിടെ മാർക്കറ്റിൽ നിൽക്കുന്ന. 6.95 നല്ലൊരു മാരുതി സ്വിഫ്റ്റ് പുതിയ മോഡല് BS6 അവൈലബിൾ ആണ്. അതെ, 6,620,000 വരെ ലോണും കിട്ടും. ലോണും കയറൂല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ അടുത്ത് വേറെയും കുറെ കളക്ഷൻസ് ഇല്ലേ? ആ നമ്മളടുത്ത് ഇപ്പൊ കാണിച്ചൊരു 10-12 വണ്ടി ഉള്ളു. ബാക്കി ഒരു 10-20 വണ്ടിയോളം പുറത്ത് ബാക്കി നിൽക്കുക കാണാതെ. അത് നമുക്ക് വെന്യൂല് വേണമെങ്കിൽ വെന്യൂല് വേറെ, നമുക്ക് ഒരു 3-4 സ്റ്റോക്ക് വേറെ ഉണ്ട്. ഇനിയിപ്പോ അൾട്ടോ 800 എക്സ്പ്രസോ ഗ്രാൻഡ് ആയിട്ട് എർട്ടിക വരാനുണ്ട്, ഇഗ്നീസ് വരാനുണ്ട്. നമുക്ക് കുറേ സ്റ്റോക്ക് ഉണ്ട്. കസ്റ്റമേഴ്സ് വേണമെന്നാണെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് നമ്മളെ കാറ്റലോഗ് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ അയച്ചു കൊടുക്കും. എന്തൊക്കെ ഡീറ്റെയിലാണ് വേണ്ട വെച്ചാൽ പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ ലോണിൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോമിക്ക കാറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഏകദേശം ഒരു 12-13 കാർസാണ് കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് കാർസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പുറത്തൊക്കെ നിങ്ങൾക്ക് കാണാം അത്രയും കാർസ് ഇവിടെ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ ഒരുപാട് പുതിയ കളക്ഷൻസ് ആണല്ലേ നമ്മൾ കാണിച്ചത്. ഇപ്പോൾ മഞ്ചേശ്വരൻ്റെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു വണ്ടി ഇന്ന വണ്ടി വേണം, അത് നമ്മുടെ അടുത്തില്ല, അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ എത്തിച്ചുകൊടുക്കാം. ഇപ്പൊ ഹോം ഡെലിവറി വേണേ അത് വരാൻ. ഞങ്ങളെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഹോം ഡെലിവറി കൂടാതെ നിങ്ങളെ എയർപോർട്ടിൽ നിന്നും ഡെലിവറി. കസ്റ്റമറെ ആവശ്യം എന്നാണ് സന്തോഷം. അത് ഓരോ സന്തോഷിപ്പിച്ചു വിടുക. ഒരു വണ്ടിയാണ് എടുക്കുന്നത്, അത് എത്ര കൊല്ലം കൂടുമ്പോഴൊന്നും എല്ലാവരും എടുക്കൂലോ. നമ്മൾ എടുക്കുന്ന ഒരു 2-3-4-5 കൊല്ലം കഴിഞ്ഞിട്ടേക്ക് അടുത്തുണ്ട്. അപ്പൊ എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് എടുക്കുക. അപ്പൊ എയർപോർട്ടിലൊക്കെ ഡെലിവറി കൊടുത്ത ടീംസ് ആണ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. ഓ ഷുവർ ഷുവർ, എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. ഓ ഷുവർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.